രാമായണ പാരായണം എട്ടാം ദിവസം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ. പാരായണ ഭാഗങ്ങൾ തിരഞ്ഞെടുത്തത് ശ്രീ എൻ എം സി വാര്യർ, ശ്രീ തങ്കൻ തിരുവട്ടാർ. നിർവഹണ സഹായം രാംകുമാർ വി എസ്. നിർവഹണം മല്ലിക കുറുപ്പ്. ഇന്ന് ലക്ഷ്മണോപദേശം, രാമസീതാ തത്വം എന്നീ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പാരായണം നടത്തുന്നത് ശ്രീ നവീൻ. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ, നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലുമൊന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം, തവ യുക്തമതല്ലായ്കിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാമായുസ്സുമോർക്ക നീ. വന്നിസന്തപ്ത ലോഹസ്താംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ, കാലാഹിന പരിഗ്രസ്തമാം ലോകവുമാലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയുമെത്രയും ചഞ്ചലമാലയസംഗമം. ലക്ഷ്മിയുമസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്രസുഖം നൃണാമൽപ്പമായുസും നിരൂപിക്ക ലക്ഷ്മണ. രാഗാദിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവനഗരസമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യ കേൾ. സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു മറിക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറികടോ. മാതാപിതൃ ഭ്രാതൃമിത്രസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതുപുമാൻ.
ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുധജനം. കർമ്മങ്ങൾ സംഗങ്ങളൊന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു, സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ. കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാത്തവരെപ്പോലെ. അച്ഛനെന്തുള്ളിലൊന്നിച്ഛയെന്നാലതിങ്ങിച്ഛയെന്നങ്ങുറച്ചീടണമമ്മയും. ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠ വധൂനാമെന്നു നിർണയം. പ്രീതി കൈക്കൊണ്ടെടുത്തുത്സംഗസീംനി ചേർത്താതരാൽ മൂർധ്നി ബാഷ്പാഭിഷേകം ചെയ്തു. ചൊല്ലിനാളാശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരന്നീടിനാൾ. എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നീടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചീടുവിൻ നിങ്ങൾ. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗ്രഹം പുക്കരുളിനാൻ. മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധേ. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതിസുതൻ താനുമരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികെടോ. ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിടുക. മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിദ്ധമാഹന്ത ചൊല്ലിടിനാൾ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവുമോർക്കണം പ്രാണാവസാന കാലത്തും പിരിയുമോ. എന്നിരിക്കെ പുനരെന്നെയുപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ. എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വനിന്നു തന്നെ നിന്തിരുവടി തന്നാണേ. എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായിക്കൊണ്ടു ചെയ്യുക നീ ജാനകി ഹാരാദിഭൂഷണമൊക്കവേ. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ഗാരുമേ. കോമളഗാത്രിയാം ജാനകി മൂലവും
തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷനാമാദിനാരായണൻ രാമസീതാരഹസ്യം മുഹുരേ ദൃശമാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചൊരു ഭക്തിയുമാമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. രാമായണ പാരായണം 8-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ നവീൻ.